നമസ്കാരം. കൊറോണ എന്നത് നമ്മുടെ സർവസീമയും ലംഘിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു പക്ഷേ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് നിയന്ത്രിക്കുന്നതിൻ്റെ പരിധിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഇനി ചെയ്യാനുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്, ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സഹായമായി നമ്മളോടൊപ്പം നിൽക്കാമെന്നുള്ള അവസ്ഥയിലാണ്. ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ കൂട്ടമായ സമൂഹ വ്യാപനം, മരണങ്ങൾ അല്ലെങ്കിൽ വെന്റിലേറ്ററുകൾ, ഗുരുതരമായ രോഗി എന്നുള്ള വാക്കുകൾ കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതാവസ്ഥ പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ആരോഗ്യ പ്രവർത്തകർ നമ്മളെ ഗൈഡ് ചെയ്യാനും ഒപ്പം ഏറ്റവും ക്രിട്ടിക്കലാകുന്ന അവസ്ഥയിൽ നമ്മളെ പരിപാലിക്കാനും അവർ ഒപ്പമുണ്ടാകും. എന്തെന്ന് വെച്ചാൽ, കൊറോണ എന്ന ഈ പാൻഡമിക് ഡിസീസിനെ ചെറുക്കാൻ വാക്സിനേഷനാണ് ആവശ്യമായിരുന്നത്. എന്നാൽ വാക്സിനേഷൻ എന്നൊരു യാഥാർത്ഥ്യം ഒരു പ്രത്യാശയായി മാത്രം നിലനിൽക്കുമ്പോൾ ഇനി ഉണ്ടാകേണ്ടത് ജാഗ്രതയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരിൽ നിന്നും രോഗം പകരാമെന്ന അവസ്ഥയിലാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരും അവരവരെ കരുതുക എന്നുള്ളതാണ്. ഞാൻ കാരണം മറ്റൊരാൾക്ക് രോഗമുണ്ടാക്കില്ല എന്ന് സ്വമേധയാ പറഞ്ഞുറപ്പിക്കലാണ്. വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് വേണ്ടത്. പാൻഡമിക് ഡിസീസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇതിന് വാക്സിനേഷൻ കണ്ടുപിടിക്കാത്തൊരു സാഹചര്യത്തിൽ മനുഷ്യകുലത്തിനൊന്നാകെ ഇത് വന്നതിന് ശേഷം മാത്രമേ ഇത് മാറിപ്പോകത്തുള്ളൂ. അത്തരമൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ചെന്ന് പോയാൽ നമ്മൾ വിചാരിക്കുന്നതിനും അല്ലെങ്കിൽ സങ്കല്പിക്കുന്നതിനപ്പുറമായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. ആ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും ഉറ്റവരെയും ഉടയവരെയും നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം എന്നൊരവസ്ഥ നമുക്ക് വന്നു ചേരും. അത്തരമൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ ഇനി നമ്മൾ തള്ളിവിടാൻ തയ്യാറാകണം. നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാകുള്ളൂ. ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ അക്ഷീണം പ്രയത്നിക്കുകയാണ്. അവർക്ക് വിശ്രമം എന്നൊന്നില്ല. ആ ഘട്ടത്തിൽ നമ്മൾ അവരെ പിന്തുണയ്ക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അവരോടുള്ള നീതിയുക്തമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ ഒരു രോഗവാഹകരാകില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഓരോരുത്തരും എടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഒരു പക്ഷേ ഈ രോഗം അതിൻ്റെ ഏറ്റവും തീവ്രമായ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്നൊരവസ്ഥ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. എല്ലാവർക്കും വന്ന് അത് പോയി കഴിയുക, കുറേയേറെ പേർ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഇതിനെ പ്രതിരോധിക്കുകയും ഒപ്പം പ്രതിരോധശേഷിയുള്ള കുറേയേറെ പേർ ഈ സമൂഹത്തിൽ അവശേഷിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പര്യവസാനം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് പോകണമെന്നാണ് നമ്മൾ ആശിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങളും അപ്പാടെ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇവിടെ ചെലവഴിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേരുടെ അക്ഷീണ പ്രയത്നമാണ് ഒരു പ്രതിരോധം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രതിരോധത്തെ തകർക്കാൻ നിങ്ങളെന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ മതി. ആ വ്യക്തിയെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ രോഗാവസ്ഥയിൽ നിന്ന് മാറി വന്നാൽ പോലും ഈ സമൂഹം ഏത് നിലയ്ക്ക് കാണുമെന്ന് നിങ്ങൾക്ക് സ്വമേധയാ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് ചെയ്യാൻ സ്വമേധയാ തോന്നത്തില്ല. എന്തായാലും സർക്കാരിനോട് പറയാനുള്ളത്, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ആവശ്യമുള്ള മേഖലയും ആരോഗ്യ പ്രവർത്തകരുടെ മേഖലയാണ്. കാരണം സകലമാന മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അവർ കൂടിയേ തീരുള്ളൂ. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഘട്ടമാണ്. അവരെ നിയമിക്കാൻ ഉടനടി സർക്കാരുകൾ നടപടികൾ സ്വീകരിച്ചു പോരേണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ മാധ്യമ റിപ്പോർട്ടും ഒപ്പം KGMO ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ പോലും പറയുന്നത് 8000 ആരോഗ്യ പ്രവർത്തകർ ഉടനടി നിയമിക്കേണ്ടതുണ്ടെന്നാണ്. അതിന് നിയമക്കുരുക്കുകൾ ഒഴിവാക്കിയും സാമ്പത്തിക പ്രശ്നം മാറ്റിവെച്ചും ഉടനടി നടപടി സർക്കാർ സ്വീകരിച്ചു കൊടുക്കണം. കാരണം ഇപ്പോഴുള്ളവർ അക്ഷീണം പ്രയത്നിച്ച് അവർ തളർന്നൊരവസ്ഥയുണ്ട്. അവർ മാനസികമായി പോലും വെല്ലുവിളികൾ നേരിടുകയാണ്. അവർക്ക് 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. ഒരുപക്ഷെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോരാ, അവർക്ക് റെസ്റ്റ് ഇല്ലാതെ എല്ലാ സമയവും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. പല ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. കാര്യം ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രവും അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെ നിരവധി രോഗികൾ വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്.
ഇതിൽ നിന്ന് ഈ ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചാൽ ആ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ ജീവനക്കാരെയും ക്വാറന്റൈനിലേക്ക് വിടേണ്ട സ്ഥിതിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് ആ ആശുപത്രി തുറക്കണമെങ്കിൽ ഇവർ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് മടങ്ങി വരേണ്ട സാഹചര്യമുണ്ട്. അതിന് ഒരു പരിഹാരമായി അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടി ഉടനടി സർക്കാർ ഈ ആവശ്യം പരിഗണിച്ചേ മതിയാകുള്ളൂ. അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് നീതിപൂർവമായ കാര്യമാണ്. അതിനെ ചെവിക്കൊള്ളാതെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇനി ഏറെക്കാലം മുന്നോട്ട് പോകാൻ പാടില്ല തന്നെ. എത്രയും വേഗം നമ്മുടെ ഏത് മേഖലയിൽ നിന്നൊക്കെയാണോ ആരോഗ്യ പ്രവർത്തകരെ ആവശ്യമായിട്ടുള്ളത് ആ മേഖലയിലെല്ലാം ഉടനടി തന്നെ ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകണം. നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം കാര്യത്തിൽ വേണമെന്നുള്ളത്. ചികിത്സയ്ക്ക് തുടങ്ങി ഏറ്റവും ഒടുവിൽ എവിടെയൊക്കെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണോ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പോലും ആരോഗ്യ പ്രവർത്തകർ വേണ്ടൊരു സമയമാണിത്. അപ്പോൾ ആ ആവശ്യം ന്യായമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം സർക്കാർ ഒരു കാര്യത്തിൽ കൂടി നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാലറി ചലഞ്ചിൻ്റെ പേരിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളം കട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കി കൊടുക്കണം. കാര്യം ഇത്രത്തോളം പണിയെടുത്തിട്ടും കൊടുക്കുന്ന ശമ്പളത്തിന് കൂടുതലായി പണിയെടുത്തിട്ടും ആ ശമ്പളം പിന്നെയും പിന്നെയും അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ നിലയ്ക്ക് ഈ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്ക് അവർ ഇപ്പോൾ നമ്മുടെ ജീവന്റെ കാവലാളാണ്. അവരെ ഏത് തരത്തിലൊക്കെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ജനങ്ങൾ അവരെ പിന്തുണയ്ക്കണം. അവർ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കാൻ ഇവിടുത്തെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് മറികടക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകണം. ഒരു തരത്തിലും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒരിടത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്. കാര്യം നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവൻ വെച്ചാണ്. ആ ജീവൻ രക്ഷിച്ചെടുക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ദൈവങ്ങളല്ല, അത് ആരോഗ്യ പ്രവർത്തകർ മാത്രം. അത് ആരും മറക്കരുത്.